തന്നിരിക്കുന്നത്. അതായത് നമ്മുടെ കൈയും കാലും ഒക്കെ എങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കാം. അതായത് ചിലവർക്ക് ചിലരുടെ കൈയും കാലും ഒക്കെ ഭയങ്കര കട്ടിയുള്ളതായിരിക്കും, അല്ലെ, തൊലിയൊക്കെ പിടിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഹാർഡായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു ഹാർഡ്നെസ് എങ്ങനെ മാറ്റാം, എങ്ങനെ സോഫ്റ്റ് ആക്കാം എന്ന് പറയുന്ന ഒരു വീഡിയോ ആണിത്. വളരെ സിമ്പിളാണ്, പൈസ അധികം ചിലവുള്ള കാര്യങ്ങളൊന്നുമല്ല. നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വെള്ളവും വിനാഗിരിയും മാത്രമാണ്. അതായത് ഒരു ലിറ്റർ വെള്ളത്തിൽ, പച്ചവെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ ഒരു 10 മില്ലി വിനാഗിരി മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാലാണെങ്കിൽ കാല്, അല്ലെങ്കിൽ കൈയെങ്കിൽ കൈ, ഒരു 10 മിനിറ്റ്സ് മുക്കി വയ്ക്കുക. ഈ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ 10 മിനിറ്റ്സ് അനങ്ങാതെ മുക്കി വയ്ക്കുക കൈയും കാലും ഒക്കെ. അതിന് ശേഷം ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ് നഖമൊക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു ഡെയിലി ഒരു 2 വീക്സ് അല്ലെങ്കിൽ 1 വീക്ക് എങ്കിലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും. കയ്യിലെയും കാലിലെയൊക്കെ ഹാർഡ്നെസ് ഒക്കെ മാറി നല്ല സോഫ്റ്റ് ആവുന്നതായിരിക്കും. കയ്യിലോ കാലിലോ ഒക്കെ തഴമ്പുള്ള ആൾക്കാരില്ലേ, കൈ വെള്ളയിലൊക്കെ ചില ആൾക്കാർക്ക്, പെണ്ണുങ്ങൾക്ക് പോലും തഴമ്പുള്ള ആൾക്കാർ കാണും. ഈ തഴമ്പ് വരെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എന്താ ഒരു മെത്തേഡാണിത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. ഫുൾ റിസൾട്ട് ഉള്ളതാണ്. എന്തായാലും ഇത് സൈഡ് എഫക്റ്റ് ഉള്ളതോ അല്ലെങ്കിൽ അധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 1 വീക്ക് എങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്നോട് ഷെയർ ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് തന്നെ വിചാരിക്കുന്നു. സിമ്പിളാണ്, ഒരു 10 മില്ലി വിനാഗിരിയും 1 ലിറ്റർ വെള്ളവും മാത്രം മതി. പിന്നെ നിങ്ങൾക്ക് എന്താ കയ്യിൽ മുക്കി വയ്ക്കാം, കാല് മുക്കി വയ്ക്കാം. നിങ്ങളുടെ എന്താണ് ഹാർഡ്നെസ് മാറ്റേണ്ടത്, കാലാണെങ്കിൽ കാല്, കൈയാണെങ്കിൽ കൈ, അത് അതുപോലെ ചെയ്യുക. ഉറപ്പായിട്ടും മാറ്റം ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും ഒരു വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.